കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിന്റെ കൃപയാൽ ഇന്ന് നമുക്കൊരു പുതിയ പഠനം ആരംഭിപ്പാൻ കർത്താവിടയാക്കിയിരിക്കുക ലേവിയ യാഗങ്ങളിൽ ക്രിസ്തുവിന്റെ മഹത്വം ദർശിപ്പാൻ ആ പഴി ഏടുകളിലൂടെ ദൈവം കൽപ്പിച്ചാക്കിയ ആ പ്രമാണങ്ങളിലൂടെ നമ്മൾ ഒരു പഠനം നടത്താനായിട്ട് പോവുകയാണ് ഹൃദയത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പഠനമാണ് രണ്ട് വാക്ക് ആ ബുക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ ലേവ്യ പുസ്തകം ഏറ്റവും കുറവ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ദൈവം നേരിട്ട് സംസാരിച്ച ഏറ്റവും അധികം വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ് ലേവിയ പുസ്തകത്തിൽ ദൈവം സംസാരിച്ചത് രേഖപ്പെടുത്തിയത് പോലെ മറ്റൊരു ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ഗ്രന്ഥങ്ങളിൽ എന്നാൽ ഏറ്റവും അധികം ദൈവം സംസാരിച്ചു എന്ന് പറയുന്ന വാക്കുകൾ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് ലേബിയ പുസ്തകം അനേകർക്ക് അതൊരു അടഞ്ഞ ഗ്രന്ഥമാണ് അത് അധികം പഠിക്കാൻ ശ്രമിക്കാത്ത തുനിയാത്ത ഒരു ഗ്രന്ഥമാണ് എന്നുള്ളത് നമുക്ക് അറിയാം നമ്മൾ ഇതിൽ നിന്ന് അതിൽ യാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ് ഈ യാഗങ്ങളിൽ ക്രിസ്തുവിന്റെ മഹുത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് ദർശിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ യാഗങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യത്തെ മൂന്ന് വാക്യം വായിച്ച് അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ലേവേ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യം യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ മോശെ വിളിച്ചവനോട് അള്ളിച്ചതത് നീ ഇസ്രയേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും യഹോബിക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമിയാൻ കഴിക്കുന്നുവെങ്കിൽ ഊനുമില്ലാത്താണിനെ അർപ്പിക്കണം യഹോബിക്ക് പ്രസാദ ലഭിക്കാൻ തക്കവണ്ണം അവനതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക വെച്ച് അർപ്പിക്കണം നമ്മൾ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ഇൻട്രഡക്ഷൻ ആണ് ഈ മൂന്ന് വാക്യങ്ങൾ ഈ മൂന്ന് വാക്യങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അർത്ഥം ആത്മീകമായ ഉപദേശങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിൽ ഉപരിയാണ് എന്ന് ഞാൻ പ്രത്യേകാലെ ഓർപ്പിക്കട്ടെ ഈ ഹോമയാത്രയെ കുറിച്ചുള്ള പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ഏർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം ആരോടാണ് ഈ വാക്കുകൾ പറഞ്ഞത് നീ ഇസ്രേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയണം ദൈവം പറയുകയാണ് ഇസ്രയേൽ മക്കളോട് പറയണം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിലെ വാക്കുകള് പാപികൾക്ക് വേണ്ടി എഴുതിയതല്ല രക്ഷിക്കപ്പെടാൻ വേണ്ടി എഴുതിയതല്ല അവർക്ക് വേണ്ടിയത് രക്ഷകനെയാണ് എന്നാൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമെന്ന് പറയ അവകാശപ്പെടുന്ന ഇസ്രയേൽ മക്കളോട് ദൈവം പറയുകയാണ് മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് സംസാരിക്കുന്ന വാക്കുകളാണ് നമുക്കറിയാം ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കണം ആലയം അവർ ചമച്ചു ആ ആലയത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത് നമുക്ക് സംഖ്യാപുസ്തകം ഏഴാം അധ്യായത്തിന്റെ എൺപത്തി ഒമ്പതാം വാക്യം ഒന്ന് നോക്കാം സംഖ്യാപുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ എൺപത്തി ഒമ്പതാമത്തെ വാക്യം നമ്പേഴ്സ് ചാപ്റ്റർ സെവൻ വേഴ്സസ് ഏഴിന്റെ എൺപത്തി ഒമ്പതാം വാക്യത്തിൽ മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപട്ടകത്തിന്മേലുള്ള കുറവാസനങ്ങൾ നിന്ന് രണ്ട് കരൂപുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരിശബ്ദം കേട്ടു അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു കാര്യങ്ങൾ നമുക്കറിയാം സമാഗമന കൂടാരം ദൈവം ആവശ്യപ്പെട്ടതുപോലെ പണിതെടുത്തു ഒറ്റാപരണാക്കൾ അതിവിടെ അതിവിശുദ്ധ സ്ഥലത്ത് കരൂമുകളുടെ മധ്യത്തിൽ ദൈവം സംസാരിക്കുകയാണ് നമ്മൾ ഓർക്കുക ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനായിട്ട് സാധിക്കുന്നു ആ വിധത്തിൽ ദൈവം സംസാരിക്കുന്നത് നാം ഈ ലേവ്യ പുസ്തകത്തിൽ വായിച്ചത് നമ്മൾ ഓർക്കണം ആ കെട്ടിടം പണിതിരിക്കുന്നത് മന്ദിരം പണിതിരിക്കുന്നത് ദൈവത്തിന്റെ നിവാസം പണിതിരിക്കുന്നത് ദൈവജനത്തിന്റെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങളൊരു ആലയുണ്ടാക്കണം ആ ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ട് ദൈവജനത്തോട് സംസാരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഇസ്രയേൽ മക്കളോട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ആ ഭാഗം പറഞ്ഞു വിടട്ടെ ദൈവ മക്കളോട് ദൈവം സംസാരിക്കുന്ന ഭാഗമാണ് ഈ പുസ്തകം എന്നുള്ളത് പ്രത്യേകാല് ഓർക്കുക നാം ഓർത്തതുപോലെ സുവിശേഷങ്ങളിലൊക്കെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ദൈവത്തെ ആരാധിപ്പാനും ദൈവജനം വിശുദ്ധരായി ജീവിപ്പാനും തങ്ങളെ തന്നെ ദൈവത്തിന് യോഗ്യരായി സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു നമുക്കതിൻ്റെ രണ്ടാം വാക്യം നോക്കാം അവിടെ വായിക്കുന്നു ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും യഹോയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ വളരെ വളരെ ഒരു വാക്കാണ് ദൈവം തൻ്റെ ജനത്തെ യാഗമായി അർപ്പിക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല ഇഫ് എനി മാൻ ആരെങ്കിലും എനിക്ക് വഴിപാട് കഴിക്കുകയാണെങ്കിൽ എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അർപ്പിക്കണം ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി ദൈവജനത്തോട് ദൈവം പറയുന്ന വാക്കാണ് എന്താ പറയുന്നത് നിങ്ങൾ എനിക്ക് യാഗം അർപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ സോറി ആരാധനാത്മ ആരാധനാത്മകമായി നിങ്ങൾ എന്നെ ആരാധിപ്പാൻ അടുത്തു വരുമ്പോൾ നിങ്ങൾ എന്റെ മുമ്പിൽ കാഴ്ചകളുമായി കടന്നു വരുമ്പോൾ നിങ്ങൾ എനിക്ക് വഴിപാട് കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കഴിക്കണം ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക ഒരു വ്യക്തിക്ക് ഒരു പ്രസന്റ് കൊടുക്കുക അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ലാത്ത ഒരു പ്രസന്റ് കൊടുത്താൽ അതിന് എന്തെങ്കിലും വിലയുണ്ടോ ഇല്ല എന്നാൽ അദ്ദേഹത്തിന് വിലയുള്ള അദ്ദേഹത്തിന് പ്രസാദമായ ഒരു 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 പ്രശന്നം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് വിലയുണ്ട് അതിന് പ്രസാദമുണ്ട് ഇവിടെ ദൈവം ഇത് തന്നെയാണ് പറയുന്നത് ദൈവത്തിന് കൊണ്ടു കൊടുക്കുമ്പോൾ നിങ്ങള് ഞാൻ പറഞ്ഞതുപോലെയുള്ളത് തരണം ഇതാണ് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്ന യോനാന സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നിൽ ഏർ വായിക്കുന്നത് സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു അവിടെ ആ സത്യം എന്നുള്ള വാക്ക് ദൈവം വെളിപ്പെടുത്തിരിക്കുന്ന വെളിപ്പാടിന് അനുസരിച്ച് യാഗമർപ്പിക്കുക ഈ പഴയ നിയമത്തിൽ ദൈവജനത്തോട് ദൈവം പറയുന്നതാണ് ദൈവം പറയുന്ന വിധത്തിൽ വേണം നിങ്ങൾ കൊടുക്കുവാൻ അവന് പ്രസാദമായ വിധത്തിൽ വേണം കൊടുക്കാൻ എന്റെ സൗരീ സൗരന്മാരെ ഏതെല്ലാം വിധത്തിൽ ആരാധിക്കുന്നുണ്ട് എന്നാൽ ദൈവം പറയുന്ന കാര്യം പ്രത്യേകം ഓർക്കുക നിയമത്തിലും പുതിയ നിയമത്തിലും നിങ്ങളെനിക്ക് വഴിപാട് കഴിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കഴിക്കണം പൊതുനിമിത്ത് നമ്മൾ വായിക്കുമ്പോൾ സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണ് കൊണ്ടു കൊടുക്കേണ്ടി എന്ന് പറയുന്നു താഴോട്ട് നമ്മൾ വായിക്കുന്നു അഞ്ച് യാഗങ്ങളെക്കുറിച്ചാണ് വായിക്കുന്നത് ഹോമയാഗം ഭോചനയാഗം സമാധാനയാഗം പാവയാഗം അകൃത്യാകം ഈ അഞ്ച് യാഗങ്ങൾ ദൈവം പറഞ്ഞ വിധത്തിൽ അർപ്പിക്കണം ഞാൻ അല്പം കടന്ന് പഠനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഓർപ്പിക്കുകയാണ് ഈ അഞ്ച് വസ്തുതകളും നമ്മൾ പഠിക്കുമ്പോൾ യാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു തൻ്റെ പുത്രനെ വരച്ചു കാണിക്കുന്നതാണ് ഈ അഞ്ച് യാഗങ്ങൾ അവന്റെ ജീവിതം അവന്റെ മരണം അവന്റെ മരണത്തിന്റെ സമർപ്പണം ഇങ്ങനെയുള്ള അവന്റെ സ്നേഹം ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഈ അഞ്ച് യാഗങ്ങൾ ഇത് ദൈവം പറയുന്നത് ഇത് ദൈവത്തിന് പ്രസാദമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇന്നും ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താ അർപ്പിക്കുന്നത് ദൈവപുത്രനെക്കുറിച്ചുള്ളതാണ് അർപ്പിക്കുന്നത് പഠനീയമായ യാഗങ്ങളിൽ ആ യാഗപീഠത്തിൽ ദൈവത്തിന് സൗരഭ്യമായി അർപ്പിക്കുന്നത് തൻ്റെ പുത്രനെക്കുറിച്ചുള്ളതാണ് ഞാന് ഓർത്തുപോയി ഇന്നലെ ഈ ഭാഗം ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ ദൈവത്തിന് അതാണ് പ്രസാദം നമ്മൾ മത്താട് സുവിശേഷം അറിയാവുന്ന ഭാഗമാണെങ്കിൽ ഒന്ന് വായിച്ചു പോവുകയാണ് ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ ഞാൻ അത് വായിച്ചു പോവുകയാണ് മത്താട് സുവിശേഷം മൂന്നാം അധ്യായം കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ മുപ്പതാം വയസ്സിൽ ആരംഭിക്കുകയാണ് ഗലീല സോറി ആ യോർദാൻ നദിയിൽ അവൻ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറന്ന് പറഞ്ഞ വാക്കാണ് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്ര ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ട് പിതാവുമായി ദൈവം പറയുന്ന വാക്കാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഹീസ് മൈ ബെലബർ സാൻ ഇൻ ഹും ഐ ആം വെൽ പ്ലേസ്ഡ് നമ്മൾ ഓർക്കണം ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ ഓർപ്പിക്കാറുണ്ട് മുപ്പതാം വയസ്സിലാണ് ഈ ശബ്ദം കേൾക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷം എങ്ങനെ ജീവിച്ചെന്നുള്ളത് വിശദീകരണം തന്നിട്ടില്ല ഒന്ന് എത്തി നോക്കുവാൻ ദേവാലയത്തിൽ പന്ത്രണ്ടാം വയസ്സിൽ നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്നാൽ ഈ മുപ്പത് വർഷം ഒരു നല്ല ഈ അമൂനക്കാരനായി തീരുന്നതുവരെ യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ലെങ്കിലും ഈ ഒരൊറ്റ പ്രസ്താവനയിൽ ഒരു കാര്യം അറിയാം കഴിഞ്ഞ മുപ്പത് വർഷം അവൻ ജീവിച്ചത് തന്റെ പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഇവൻ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചു വേണ്ട മൂന്ന് മൂന്നര വർഷം അവന്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുകയാണ് നമുക്ക് പതിനേഴാം അധ്യായം എടുക്കാം പതാട സുശേഷം തന്നെ പതിനേഴാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദവും ഉണ്ടായി രണ്ടാമത് കേൾക്കുന്ന ശബ്ദം മറുരൂപ മലയിൽ വെച്ചാണ് മോശിയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട സമയത്താണ് അവിടെ ഇസ്രയേലിന്റെ ചരിത്രത്തിലെ രണ്ട് പ്രമുഖന്മാരാണ് ഏലിയാവും മോശി അവർക്കല്ല ചെവി കൊടുക്കേണ്ടത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവന് ചെവി കൊടുപ്പീൻ ഒന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ പരശസ്തു സൂക്ഷി അവസാനിച്ച് ക്രൂശീകരണത്തിന് അല്പം മുമ്പാണ് ഈ ശബ്ദം കേൾക്കുന്നത് അവിടെ മറ്റൊരു സത്യം പഠിപ്പിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ദൈവത്തിന് പ്രസാദമായിരുന്നു അവന്റെ രഹസ്യ ജീവിതം മുപ്പത് വർഷം ദൈവത്തിന് പ്രസാദമായിരുന്നു അവന്റെ പരസ്യ ജീവിതം മൂന്നര വർഷം ദൈവത്തിന് പ്രസാദമായിരുന്നു രണ്ടു പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുക ഇവനിൽ ഞാൻ പ്രസാദിച്ചു വേണ്ട കർത്താവ് ഭൂമിയിൽ ജീവിച്ചു പ്രവാചകനിലൂടെ പറഞ്ഞൊരു വാക്ക് നമുക്ക് നോക്കാം അനേക വാക്യങ്ങളിൽ ഒരു വാക്യം യശ്യാപ്രവചനം നാൽപ്പത്തിരണ്ടിന്റെ ഒന്നാം വാക്യം യശ്യാപ്രവചനം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ എന്റെ ദാസൻ യേശുക്കഭൂമിയിൽ ദാസനായി കടന്നുവന്നു അവന്റെ ദാസ്യവൃത്തി പിതാവിനെ അവൻ സേവിക്കുമ്പോൾ പിതാവിനെ അവൻ വെളിപ്പെടുത്തുമ്പോൾ അവൻ്റെ ഓരോ ചര്യകളിലും ചേഷ്ടകളിലും അവൻ വെളിപ്പെടുത്തിയ പിതാവിനെ സ്വർഗം പറയുകയാണ് എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ മൃതൻ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ ദൈവത്തിന് ദാസനായി വിളങ്ങിയപ്പോൾ അവൻ ദൈവത്തിന് പ്രസാദമുള്ളത് പ്രമോദമുള്ളത് കാഴ്ചവെച്ചു എന്ന സൗന്മാരെ ഇതവന്റെ വ്യക്തിപരമായ ജീവിതവും അവന്റെ പ്രവൃത്തിയെ വരച്ച് കാണിക്കുന്ന വേദഭാഗങ്ങളാണ് കഥാട സുവിശേഷത്തിൽ കർത്താവിന്റെ പേഴ്സണൽ ലൈഫിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത് പക്ഷേ പ്രവേദനത്തിൽ അവൻ്റെ ശുശ്രൂഷയിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതും കാണും അപ്പോൾ നമ്മൾ ഇവിടെ ലേവ്യ പ്രസവത്തിലേക്ക് വീണ്ടും കടന്നു വരാം ദൈവം തന്റെ ജനത്തോട് തനിക്ക് പ്രസാദമുള്ള പ്രമോദമുള്ള ആരാധന എങ്ങനെ കഴിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുക ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നമുക്ക് കടന്നു പോകാം ഒന്ന് ദൈവം ആരാധന തന്റെ ജനത്തിൽ നിന്നും മാത്രമേ സ്വീകരിക്കുന്നു തന്റെ ജനത്തോടാണ് പറയേണ്ടത് വീണ്ടെടുക്കപ്പെട്ട ജനത്തോടാണ് പറയേണ്ടത് ഈ ആക്സെപ്റ്റ്സ് ഓൺലി ഫ്രം ഹിസ് പീപ്പിൾ അവന്റെ ജനത്തിൽ നിന്നും മാത്രമേ അവൻ സ്വീകരിക്കുന്നുള്ളൂ രണ്ട് തൻ്റെ ജനമാണെങ്കിലും തൻ്റെ ജനം താൻ പറയുന്നത് പോലെയുള്ളത് കൊടുക്കുവാൻ മാധ്യസ്ഥര സത്യത്തിലുള്ള ആരാധന എല്ലാ ആരാധനയും തൻ്റെ ജനം കഴിക്കുന്ന എല്ലാ ആരാധനയും അവൻ സ്വീകരിക്കുന്നില്ല അവന് പ്രസാദമായിട്ടുള്ള ആരാധന സത്യത്തിലുള്ള ആരാധനയാണ് ആത്മാവിലുള്ള ആരാധനയാണ് അവൻ തൻ്റെ ജനത്തിൽ നിന്നേ ആരാധന സ്വീകരിക്കുന്നുള്ളൂ ആ ജനം കൊടുക്കുന്നത് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന ആയിരിക്കണം എല്ലാം അവൻ സ്വീകരിക്കുന്നില്ല മൂന്ന് മറ്റൊരു വലിയ സത്യം പഠിപ്പിക്കും നാം അവന്റെ ജനമാണെങ്കിലും അവൻ നമ്മിൽ പ്രസാദിക്കാതെ നാം കൊടുക്കുന്നതിൽ പ്രസാദിക്കത്തില്ല ഞാനതൊന്ന് വരച്ചു കാണിക്കാനായിട്ട് ഒരു ഭാഗം ഒന്നെടുക്കാം ഏർ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഒന്നെടുത്താട്ടെ എത്ര വിലപ്പെട്ട ഭാഗമാണെന്ന് നോക്കട്ടെ നാലാമധ്യായം ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം അതിന്റെ നാല് തൊട്ടുള്ള വാക്യം നാല് വഞ്ചവും വായിക്കാം ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കഴിഞ്ഞൂരുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു അടുത്ത വാക്യം അണ്ടർലൈൻ ചെയ്യുന്നത് നല്ലതാണ് യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല ഇവിടെ മറ്റൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ ദൈവം നമ്മളിൽ പ്രസാദിച്ചെങ്കിൽ മാത്രമേ നാം കഴിക്കുന്ന ആരാധനയിലും പ്രസാദിക്കൂ അതേ സൗർമാരെ ദൈവം നമ്മളിൽ പ്രസാദിക്കണമെങ്കിൽ നമ്മൾ ഓർക്കണം ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം കഴിക്കുന്നവർ വിശുദ്ധരായി ജീവിക്കുന്നവർ ദൈവഹിതം നിവർത്തിക്കുന്നവർ അവരിൽ നിന്നാണ് ദൈവം തൻ്റെ ആരാധന സ്വീകരിക്കുന്നത് ഹാബേലിലും അവന്റെ വഴിപാടിലും സ്വീകരിച്ചു കായിനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല നമ്മൾ എത്ര ഗൗരവമായി കാര്യം ഓർപ്പിക്കുന്നു നമ്മള് പഴയ നിയമ ഏടുകളിൽ ശ്രദ്ധിക്കുമ്പോൾ അനേക രാജാക്കന്മാരും മറ്റും ദൈവത്തെ ആരാധിക്കാൻ തുണിയുന്നത് കാണുന്നു ഞാൻ വായിക്കുന്നില്ല ഒന്നു ചമുതൽ പതിമൂന്നാം അധ്യായത്തിന്റെ എട്ട് തൊട്ടുള്ള വാക്യം എടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു ഒന്ന് ചമുതൽ പതിമൂന്നിന്റെ എട്ട് തൊട്ട് ശൗൽ രാജാവ് ഹോമയാഗം കഴിക്കാൻ പോകുന്നത് നമ്മൾ വായിക്കുന്നു ദൈവം അതിൽ പ്രസാദിച്ചില്ല വീണ്ടും നമ്മള് നമ്മൾ ശ്രദ്ധിച്ചാല് ഒന്ന് നിരവൃത്താന്തം ഇരുപത്തിയാറാം അധ്യായം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ആറിൻ്റെ പതിനാറ് തൊട്ടുള്ള വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഉസിയ രാജാവ് ദേവാലയത്തിന്റെ ഉള്ളിൽ ധൂപകലശം എടുത്തുകൊണ്ട് കയറുന്നു എൺപത് പുരോഹിതന്മാർ ധൈര്യത്തോടെ നിന്ന് പറഞ്ഞു രാജാവെ അരുത് നീ ഇവിടെ നിന്ന് പോകൂ ദൈവത്തിന് ഇത് പ്രസാദമാകില്ല എന്ന് വളരെ കർക്കശമായി ഉസിയ രാജാവിനോട് പറഞ്ഞു ഈ തൂപം കാട്ടേണ്ടത് ദൈവം കൽപ്പിച്ച ലേവിയ പുരോഹിതരാണ് നീ ഇത് ചെയ്യരുതെന്ന് ഈ വലിയ രാജാവിനോട് പറഞ്ഞു നാം വായിക്കുന്നത് എന്താ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ദേവാലയത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അവന്റെ നെറ്റിക്ക് കുഷ്ഠം പൊങ്കുകയാണ് ദൈവത്തിന്റെ അപ്രീതി മൂന്ന് മലാക്കടി മുസ് ഒന്നാം അധ്യായം എട്ടു ഒമ്പതും വാക്യം വായിക്കുമ്പോൾ വായിക്കാതെ ഞാൻ പറയട്ടെ ദൈവം പറയുകയാണ് നിങ്ങൾ എനിക്ക് അർപ്പിക്കുന്ന യാഗത്തിൽ എനിക്ക് പ്രസാദമില്ല ആ ജനമാണ് അത് അർപ്പിക്കുന്നത് ദൈവത്തിന്റെ ജനമാണ് അർപ്പിക്കുന്നത് ദൈവം പറയുന്നു എനിക്ക് പ്രസാദമില്ല എന്താ കാരണം യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു ഇശയ മക്കൾ മലാക്കിട് പുസ്തകത്തിൽ വരുമ്പോൾ ജീവിതം ഒന്നും ദൈവത്തെ ക്രമീകരിക്കപ്പെട്ടതല്ല എന്തും അവർ കാട്ടിക്കൂട്ടും അവരെ ഈ പാപങ്ങളൊക്കെ നിർവഹിച്ചിട്ടും ദൈവസന്നിധി ആരാധിപ്പാൻ കടന്നു വരികയാണ് ദൈവം നിർബന്ധമായി പറയുകയാണ് എനിക്കിത് പ്രസാദമല്ല യാഗപീഠത്തിന്റെ വാതിൽ ആരെങ്കിലും ഒന്ന് അടയ്ക്കാമോ സോറി ദേവാലയത്തിന്റെ വാതിൽ ആരെങ്കിലും ഒന്ന് അടയ്ക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അവരിത് ശിക്ഷയ്ക്ക് കാരണമായി മാറും നമ്മള് ഒരു വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ ഈ ലേവിയ പുസ്തകത്തിൽ തന്നെ പത്തൊമ്പതാം അധ്യായം നോക്കിക്കോട്ടെ ലേബിനോട് ദൈവം കൽപ്പിക്കുന്ന ഭാഗമാണ് ിയ പുരോഹിതന്മാരും പത്തൊമ്പതാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ അഞ്ചു തൊട്ട് എട്ട് വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം ലേവ്യ പുസ്തകം പത്തൊമ്പതിന്റെ അഞ്ചു തൊട്ട് എട്ട് വരെ യഹോവയ്ക്ക് സമാധാനയാകം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദ ലഭിക്കാൻ തക്കവണ്ണം അർപ്പിക്കണം അർപ്പിക്കുന്ന ദിവസവും പിറ്റേനാളും അത് തിന്നണം മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ട് കളയണം മൂന്നാം ദിവസം തിന്നുവെങ്കിൽ വരികയിൽ അതിന് അർപ്പാകുന്നു പ്രസാന്ദമാകില്ല അത് തിന്നുന്നവൻ കുറ്റം വഹിക്കും യോവയ്ക്ക് വിശുദ്ധമായത് അവനെ അശുദ്ധമാക്കിയല്ലോ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയാം ദൈവത്തിന്റെ വിശുദ്ധിയെ അശുദ്ധമാക്കും ദൈവം കൽപ്പിച്ചു അതർപ്പിക്കുന്നതും എത്ര ദിവസം ഭക്ഷിക്കണം അർപ്പിക്കുന്ന ദിവസവും പിറ്റേനാളും നാളും ഭക്ഷിക്കാം മൂന്നാം ദിവസം അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു അതിന് കാരണമുണ്ട് എന്തുകൊണ്ടാണ് മൂന്നാം ദിവസം ഭക്ഷിക്കാത്തതെന്ന് ദൈവം പറയുന്നത് കാരണമുണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിപ്പം പോവുകയല്ല ഇവിടെ ഒരു കാര്യം ഓർക്കുക അവര് യാകമർപ്പിക്കുന്നുണ്ട് അവര് ദൈവത്തിന് കൊടുക്കുന്നുണ്ട് ദൈവത്തിന് അതിൽ പ്രസാദമില്ല ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ മലാക്കിയുടെ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ പറഞ്ഞതാണെങ്കിലും ഒന്ന് വായിക്കണമെന്ന് മനസ്സിൽ പ്രേരണ തോന്നി മലാക്കിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം നോക്കിയട്ടെ മലക്കിഴ് ബസ് ഒന്നാം അധ്യായത്തിന്റെ പത്ത് അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞുപെയ്യാതെ സോറി അദ്ദേഹം ക്ഷമിക്കട്ടെ ഒന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം നിങ്ങളെന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളെയോടെയറപ്പാട് എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല ശൗമാരെ നമ്മൾ എത്ര കെയർഫുൾ ആയിരിക്കും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഈ ആഗങ്ങൾ അർപ്പിക്കുന്ന കാര്യത്തിൽ എത്ര നമ്മൾ കെയർഫുൾ ആയിരിക്കണം എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി അർപ്പിക്കുമ്പോൾ ദൈവം പറയുകയാണ് എനിക്ക് പ്രസാദമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിത് ശിക്ഷയ്ക്ക് കാരണമാകും പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഇത് ഒരുവിധത്തിലും വ്യത്യാസമില്ല ഒന്നുകൂരിന്തേർ പതിനൊന്നാം അധ്യായം നടത്തി ഒന്നുകൂരും തേർ പതിനൊന്നാം അധ്യായം അവിടെ സഭ കൂടി വരികയാണ് കൊരിന്ത്യ സഭ അവരുടെ ഇടയിൽ പലവിധ പാപങ്ങളുണ്ട് ഭിന്നതയുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പമൊന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം അവർ പ്രഖ്യാപിക്കുന്നെങ്കിലും അവരുടെ ജീവിതം ഓരോ പക്ഷങ്ങളിലേക്ക് മാറി ദൈവനോട് പറയുന്ന നോക്കി ഒന്നുകൂരിഞ്ചർ പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം നോക്കി ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പൊഴ്ത്തന്നില്ല നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത് എന്റെ സോഹന്മാരെയേ അതൊന്നും നോക്കട്ടെ നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കാണ് സോറി നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കാണ് പഴയ നിയമ ഏടുകളിൽ ലേവ്യ പുരോഹിതന്മാരോട് പറഞ്ഞു നിങ്ങള് നിങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ അർപ്പിക്കുന്നതിൽ എനിക്ക് പ്രസാദമില്ല എന്താണ് ഈ കൊരിഞ് ലഹനത്തിൽ പറയുന്നത് നമുക്കതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഞാൻ വളരെയധികം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുപോലെ പതിനൊന്നാം അധ്യായത്തില് ഇവിടെ നമ്മൾ പതിനേഴാം വാക്യത്തിൽ വായിച്ചു നിങ്ങളുടെ കൂടി ഇവർ നന്മയ്ക്കല്ല തിന്മയ്ക്കാണെന്ന് പറഞ്ഞു എന്താണ് അതിന്റെ കാരണം രണ്ട് വാക്യം വായിക്കും ഇരുപത്തിയേഴാം വാക്യം അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുക ഇൺവർത്തി മാനർ ആ വാക്ക് ശ്രദ്ധിക്കുക അൺവർത്തി മാനർ അതിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യം നോക്കട്ടെ അവിടെ വായിക്കുന്നു തിന്നുകയും കുടിക്കുന്നവൻ ശരീരത്തെ ഉപയോഗിക്കഴിഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇവിടെ അൺവർത്തി മാനർ എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇരുപത്തിയൊമ്പതാം വാക്യത്തിലും ഇംഗ്ലീഷിൽ ഇൻ ആൻ അൺവർത്തി മാനർ നോട്ട് ഡിസേണിംഗ് ദ ലോഡ്സ് ബോഡി കഥാവിന്റെ ശരീരത്തെ നിങ്ങൾ വിവേചിക്കാതെ നിങ്ങളൊരു അൺവർത്തി മാനർ ശ്രമിക്കണേ ഞാൻ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ ശ്രമം നടത്തിയിട്ട് എന്താണ് ഈ ദൈവം പറയുന്ന അയോഗ്യമായി ഇംഗ്ലീഷിൽ വായിച്ചാൽ അൺവർത്തി മാനർ അൺവർത്തി മാനർ എന്നുള്ളത് ഗ്രീക്ക് ഡിക്ഷണറി ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് കീ സ്റ്റഡി ബൈബിളിൽ ഞാൻ മനസ്സിലാക്കിയത് ഇറലവെന്റ് ഇറലവെന്റ് ബഹുമാനമില്ലാതെ ദൈവ ഭയമില്ലാതെ ഇറലവൻലി ഇൻ അൻ അൺവർത്തി മാനർ ദൈവത്തോട് ഭയഭക്തി ഇല്ലാതെ ദൈവത്തെ ഭയമില്ലാതെ അവനെ ആരാധിക്കാൻ അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ നിസ്സാരമായി ചിന്തിക്കുക നമ്മൾ വായിച്ച ലേവ്യ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം അതിന്റെ ലേബിയാ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നോക്കിയാൽ അത് തന്നെയാണ് പുതിയ നീ മറ്റേച്ചി ലേവ്യാപുസകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം അതിന്റെ ഒമ്പതാം വാക്യം നോക്കിക്കട്ടെ ആകിയാൽ അവർ എൻറെ പ്രമാണങ്ങളെ നിസാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യതിരിപ്പാനവ പ്രമാണിക്കുകയാണ് സൗർമാനെ അത് നോട്ട് ചെയ്ത് അത് നോട്ട് ചെയ്ത് ദൈവം പറഞ്ഞ കാര്യം നോക്കി അവരെ പ്രമാണങ്ങളെ നിസാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ ആ വാക്ക് നോക്കിയാട്ടെ അവർ എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് പഴിനിമഏടുകളിൽ പഴിനിമ വിശുദ്ധന്മാരോടും പുതിയനിയമഏടുകളിൽ വിശുദ്ധന്മാരോടും പറഞ്ഞു എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി പാപം നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് മരണം വരെ സംഭവിക്കും ഇതാണ് കുരിഞ്ഞല ഗണത്തിൽ വായിച്ചത് അയോഗ്യമായ അപ്പം ഭക്ഷിക്കുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും ചിലർ നിദ്ര പ്രാപിക്കുന്നു പഴയനിമത്തിലും പുതിയ നിയമത്തിലും പറയുന്ന വാക്ക് അതുകൊണ്ട് നമ്മൾ ഈ ലേവ്യ പുസ്തകത്തിലെ ഈ യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മള് വളരെ ഗൗരവത്തോടു കൂടെ ആരാധന എങ്ങനെന്നുള്ളത് ആരാധനയാണ് അവിടുത്തെ വിഷയം ഹൗ ടു കം ബിഫോർ ഗോഡ് ഇൻ എ വർഷിപ്പുൾ ആർ എങ്ങനെ ഒരാരാധനാത്മകമായ മനസ്സോടുകൂടെ ദൈവസന്നിൽ വരാം എന്നുള്ളത് ദൈവം പഠിപ്പിക്കുകയാണ് നമുക്ക് നോക്കാം പഴയ നിയമ ഏടുകൾ എടുക്കുമ്പോൾ നമ്മൾ യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അഞ്ച് യാഗങ്ങളാണ് കാണുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക മൂന്ന് അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ യഹോബയ്ക്ക് സൗരഭ്യവാസനയായ യാഗമാണെന്ന് വായിക്കുന്നു മൂന്നദ്ധ്യായത്തിൽ ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നു എന്ന് പറഞ്ഞാൽ ഹോമയാഗം ോജനയാഗ സമാധാന ഈ മൂന്ന് യാഗങ്ങൾ സൗരഭ്യമാണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നാൽ അവസാനത്തെ രണ്ട് യാഗങ്ങൾ സൗരഭ്യമുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല അവസാനത്തെ യാഗങ്ങള് പാപയാഗവും അകൃത്യാഗവുമാണ് നിങ്ങൾ എത്ര ശ്രമിച്ചു നോക്കിയാലും ആ രണ്ട് യാഗങ്ങൾ സൗരഭ്യമാണെന്ന് പറഞ്ഞിട്ടില്ല പാപയാവും അകൃത്തിയാവും എന്തുകൊണ്ടാണ് ഈ ആദ്യത്തെ മൂന്ന് യാഗം സൗലഭ്യമാണ് എന്ന് പറഞ്ഞത് നമ്മൾ ആരാധനയെ കുറിച്ച് പഠിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ ഒന്നാമത് മനസ്സിലാക്കണം ആദ്യത്തെ മൂന്ന് യാഗം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അവർ ജീവിച്ചപ്പോൾ അർപ്പിച്ചതാണ് ആർ ഇൻ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് വിശുദ്ധനായ ദൈവത്തോട് അവരുടെ ജീവിതം വിശുദ്ധിയിൽ നയിക്കുന്നത് കൊണ്ട് അവനോട് ബന്ധത്തിൽ കഴിയുമ്പോൾ അർപ്പിക്കുന്നതാണ് ആദ്യത്തെ മൂന്നിയാക്ക് രണ്ടാമത്തെ അവസാനത്തെ രണ്ടെണ്ണമോ പാവം ചെയ്തു ദൈവത്തോടുള്ള അവരുടെ കൂട്ടായ്മ നഷ്ടപ്പെടും അകൃത്യം ചെയ്തു ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ടപ്പോൾ അർപ്പിക്കുന്നതാണ് അവസാനത്തെ രണ്ടെണ്ണം അത് സൗരഭ്യമാണെന്ന് പറഞ്ഞിട്ടില്ല ആ അവസാനത്തെ രണ്ടെണ്ണം അർപ്പിക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ട കൂട്ടായ്മ തിരിച്ചെടുക്കാനാണ് ഇറ്റ് ടു റീസ്റ്റോർ ദിയർ ഫെലോഷിപ്പ് അവരുടെ കൂട്ടായ്മയെ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കാനാണ് പാപം ചെയ്തെങ്കിൽ പാപയാകവും അകൃത്യം ചെയ്തെങ്കിൽ അതിർത്തിയാകുവും അർപ്പിക്കുന്നു ആദ്യത്തെ മൂന്നെണ്ണമോ അവർ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വസിക്കുമ്പോൾ അർപ്പിക്കുന്നു ഇവിടെ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നു ഗൗരവമായ പാഠം നമ്മള് ഉൽപ്പത്തി നാലിൻ്റെ വഞ്ചും വാക്യത്തിൽ വായിച്ചു ഹാമിൽ ദൈവം പ്രസാദിച്ചു അവന്റെ വഴിപാടിൽ പ്രസാദിച്ചു ദൈവത്തിനെ സൗരഭ്യമായി തീരുന്നത് നാം ദൈവത്തോടുള്ള കൂട്ടായ്മ പുലർത്തുമ്പോൾ ആമോസ് രേഖപ്പെടുത്തി രണ്ടുപേരും ഒന്നിച്ചിട്ടല്ല ഒന്നിച്ച് നടപ്പാൻ കഴിയില്ല ഈ ലൈവ്യ പുസ്തകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച ദൈവം ഇസ്രയേൽ മക്കളോട് പറയുന്നുണ്ട് ഞാൻ വിശുദ്ധനാകുകയാണ് നിങ്ങളും വിശുദ്ധനായിരിക്കണം വി ഹോളി ഫോർ ഐ എം ഹോളി ഒരു വിശുദ്ധനായ ദൈവത്തോട് വിശുദ്ധിയിൽ നടക്കുന്ന ജനത്തിനെ കൂട്ടായ്മ ആചരിപ്പാൻ കഴിയുള്ളൂ ആ വിധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അർപ്പിക്കുന്നത് ദൈവത്തിന് സമര അതൊന്നാമത്തെ പാഠം ഇവിടെ പഠിപ്പിക്കുക രണ്ടാമത്തെ പാഠം ആദ്യത്തെ മൂന്നിയാഗം സ്വമേധയായി അർപ്പിക്കുന്നതാ വാളന്റിയർലി അവസാനത്തെ രണ്ടെണ്ണം വാളന്റിയർലി അല്ല പാപം ചെയ്താൽ പാപത്തിന്റെ പരിഹാരത്തിന് പാപയാഗം അകൃത്യം ചെയ്താൽ അകൃത്യാഗത്തിന്റെ പരിഹാരത്തിന് അകൃത്യാഗം അത് അർപ്പിക്കണം നിർബന്ധമാണ് ആദ്യത്തെ മൂന്നെണ്ണം ഒരു നിർബന്ധവും ഇല്ല പക്ഷെ ആദ്യത്തെ മൂന്ന് യാഗം എപ്പോഴാണ് അർപ്പിക്കുന്നത് അവരുടെ ഹൃദയം ആരാധന കൊണ്ട് നിറയും അവരുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും ഫോർ എക്സാമ്പിൾ അവർക്ക് നല്ല വിളവ് കിട്ടി അവരുടെ പാണ്ഡികശാലകൾ നിറഞ്ഞു അവർക്ക് നല്ല കാലാവസ്ഥ കൊടുത്ത അവർക്ക് നല്ല വിളവ് കൊടുത്ത ദൈവത്തോട് നന്ദി കാണിക്കാൻ അവരുടെ വിളവുകളിൽ നിന്ന് അവർ എടുത്തുകൊണ്ട് വരുന്നതാണ് ഭോജനയാഗം ആരാധന ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരാധനാത്മകമായി അർപ്പിക്കുന്നതാണ് ഹോമയാഗം സമാധാനയാഗം സംതൃപ്തരായ ജനം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി സന്തോഷിച്ച് അവന്റെ സന്നതിൽ സമാധാനയാഗം കൊണ്ടുവരും ഇത് മൂന്നും വാളണ്ടർലിയാണ് അവർക്ക് നിർബന്ധമായി കൊടുക്കുന്നതല്ല ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത് നാം ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവനെ ആരാധിക്കുന്ന സന്ദർഭങ്ങൾ സോന്മാരെ അവന്റെ സ്നേഹം അവന്റെ വലിപ്പം അവന്റെ പ്രവൃത്തി അവൻ തന്റെ പുത്രനെ തന്ന മഹത്വം നമ്മോടുള്ള അവന്റെ അതരറ്റ കനിവ് ദയ ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ എൻ്റെ ദൈവമേ ഞാൻ ഇതിന് യോഗ്യനല്ലല്ലോ അവന്റെ സന്നിൽ വന്ന് സാഷ്ടാംഗം വീഴുകയാണ് നാം നന്ദി പറയുകയാണ് അത് ദൈവത്തിന് പ്രസാദമായി തീരുകയാണ് ഇസ്രയേൽ മക്കളെ സംബന്ധിച്ച് അവർക്ക് അവർക്കിങ്ങനെ ദൈവത്തോട് നന്ദി കാണിക്കണമെങ്കിൽ ദേർ ഷുഡ് ബി എ ടാച്ചബിൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒന്ന് അവർ അവരർപ്പിച്ചേക്കും അതിനാണ് അവർ യാഗങ്ങളും മറ്റും കൊണ്ടുപോകുന്നത് പുതിയ നിയമത്തിൽ ഭൗമിക വസ്തുക്കളല്ല പുതിയ പുതിയ നിയമത്തിൽ നമ്മൾ ഭൗമിക വസ്തുക്കളല്ല നമ്മൾ അവന്റെ സണ്ണിൽ കൊണ്ടുവന്ന് അർപ്പിക്കുന്നത് സ്തോത്രമെന്ന യാഗം അതരബലമെന്ന സ്തോത്രയാഗം നമ്മുടെ ഹൃദയത്തിൽ നടന്ന ആ മമ്മിയുടെ പ്രകടനം നമ്മുടെ നാവിലൂടെ ദൈവമേ നിനക്ക് നന്ദി നിനക്ക് മഹത്വം നിനക്ക് സ്തോഹം അതാണ് അതരപലം നമുക്കതിനെക്കുറിച്ച് അല്പം കൂടെ ചിന്തിക്കും എന്നാൽ ഈ ഭാഗം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ദൈവത്തിനെപ്പോഴും പ്രസാദമായത്പീഠത്തിൽ അർപ്പിച്ചതാണ് അവന് പ്രസാദമായി സൗരഭ്യമായി ഉയരത്തിലേക്ക് പോയത് അവന് സൗരഭ്യമായി അവന് പ്രസാദമായി ഉയരത്തിലേക്ക് പോയത് ഓർക്കണം ഈ സൗരഭ്യവാസനയായി യാകും ഇതെല്ലാം എന്ത് കാണിക്കുന്നു തന്റെ പുത്രനെ ഈ യാഗവസ്തുക്കളെല്ലാം ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ തൻ്റെ പുത്രനെയാണ് കാണിക്കുന്നത് ഓ എന്തൊരു ഭയങ്കരമാണ് ഹോമയാഗം അതിൽ സമ്പൂർണമായി ദഹിച്ചു തീരുന്നതുകൊണ്ട് അതിന് പേര് കൊടുത്തു ഹോമയാഗം ബേൺ ഈസ് ലെഫ്റ്റ് എവറിങ് ആഷ് മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള യാതൊന്നും നീക്കി വെക്കാതെ തന്റെ പിതാവിനെ സ്നേഹിച്ചുകൊണ്ട് സമ്പൂർണമായി കൊടുത്ത ദൈവത്തിന്റെ പുത്രനാണ് ഈ ഹോമയാഗത്തിൽ നമ്മൾ കാണുന്നത് ഭോജനയാഗത്തിലോ ഭോജനയാഗത്തിൽ രക്തമില്ല മാംസമില്ല ഒന്നുമില്ല അതിൽ ഒരു പിടി മാവ് അല്ലെങ്കിൽ കതിരിച്ചുട്ട മണികൾ അത് എന്ത് കാണിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതം കാണിക്കുന്നു ഭോജനയാഗത്തിൽ അവന്റെ ജീവിതം കാണിക്കുകയാണ് അതൊരു യാഗമായിരുന്നു സ്വർഗത്തിന്റെ മേടുകൾ വിട്ട് ഈ താണഭൂമിയിൽ പാവികളുടെ നടുക്ക് വന്ന് ജീവിച്ച ദൈവപുത്രന്റെ ജീവിതം ഒരു യാഗമാണ് മൂന്ന് സമാധാനയാഗം നമുക്കത് പിന്നീട് പഠിക്കാമെങ്കിലും ഞാൻ പറഞ്ഞു പോകട്ടെ ഈ സമാധാനയാഗം അഞ്ച് യാഗങ്ങളുടെ നടുക്ക് നിൽക്കുന്നത് അഞ്ച് യാഗങ്ങളുടെ നടുക്ക് നിൽക്കുന്നു സമാധാനയാഗം ആദ്യത്തെ രണ്ട് യാഗം ദൈവപുത്രന്റെ ജീവിതവും സമർപ്പണവും അവസാനത്തെ രണ്ട് യാഗം മനുഷ്യന്റെ പാപവും അതിർത്തി ഓഹ് എന്തൊരു ജ്ഞാനമാണ് ഇതിന്റെ ഓർഡർ ആദ്യത്തെ രണ്ട് യാഗം ദൈവത്തിന്റെ മഹത്വമാണ് അവന്റെ സമ്പൂർണ്ണതയാണ് കാണിക്കുന്നത് അവന്റെ വിശുദ്ധിയുടെ പാരമ്യമാണ് കാണിക്കുന്നത് അവന്റെ പുത്രനെ അതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നാൽ അവസാനത്തെ രണ്ട് യാഗം പാപത്തിന്റെ ഭയങ്കരത്വം നമുക്ക് മനസ്സിലാക്കി തരികയാണ് നഗരവാതിൽ പുറത്തു കൊണ്ടുപോയി ആ പാപയാഗം ചുട്ടുകളയാണ് എന്നാൽ ഇതിന്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ഒരു യാഗമുണ്ട് ആ യാഗത്തിന്റെ പേരാണ് സമാധാന അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥനായ ഒരുവൻ അവൻ നമ്മുടെ സമാധാനം വണ്ടർഫുൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി ആ അഞ്ച് യാഗങ്ങളെ നടുക്കി നിൽക്കുന്ന സമാധാന യാഗം അത് കർത്താവുമായി യേശുക്രിസ്തു ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിച്ച ദൈവത്തിന്റെ പുത്രൻ അവസാനത്തെ രണ്ട് യാഗം പാപിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്ത അതിർത്യത്തിന് വേണ്ടി അവനൊരു അകൃത്യാഗമായി നമ്മൾ ഓർക്കുക ഈ അഞ്ച് യാഗങ്ങൾ യേശുക്രിസ്തുനെ വരച്ച് കാണിക്കുന്നു അവന്റെ വിവിധമായ പ്രവൃത്തികളെ വരച്ച് കാണിക്കുന്നു അവന്റെ വ്യത്യസ്തമായ ബ്യൂട്ടി വരച്ച് കാണിക്കുന്നു ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും പഴയ നിയമത്തിൽ തൻ്റെ പുത്രനെയാണ് ആ സൗരഭ്യമായി യാഗപീഠത്തിൽ അർപ്പിച്ചതെങ്കിൽ പുതിയ നിയമത്തിലോ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ ധ്യാന വിഷയം അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം അതുകൊണ്ടും തന്നെ പാനപാത്രം എടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിൽ എന്റെ രക്തം നിങ്ങളിത് ഭക്ഷിക്കുമ്പോഴൊക്കെ ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യാം ഞായറാഴ്ച തോറും ദൈവജനം കടന്നു വരുമ്പോൾ തങ്ങളെ തന്നെ ആ ഒരാഴ്ച വിശുദ്ധരായി സൂക്ഷിച്ചുകൊണ്ട് അവർ ദൈവസന്നിൽ വന്ന് ഈ പുത്രനെയാണ് വീണ്ടും ഓർക്കുന്നത് നമ്മുടെ ആരാധനകളിൽ വേറെ ഒന്നും നമുക്ക് ഓർക്കാനില്ല വേറെ ഒന്നും ഓർക്കാനില്ല നാം വന്നടം തൊട്ട് പിരിഞ്ഞു വരെ സ്തോത്രങ്ങൾ മാത്രം ദൈവത്തിനെ ഓർത്തർപ്പിക്കുക നാം നന്ദി പറയുകയാണ് പിതാവിനോട് ഇതാണ് പിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടത് അവനെ ശ്രദ്ധിച്ചു നോക്കുക അവനെ ധ്യാനിക്കുക അവന്റെ മഹത്വം അർപ്പിക്കുക ഞാൻ ഒന്ന് രണ്ട് വാക്യം ഒന്ന് കാണിച്ചോട്ടെ നമുക്ക് എബ്രാ ലേഖനം പതിമൂന്നിന്റെ പതിനഞ്ചൊന്ന് വായിക്കാം എബ്രാ ലഹനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം എബ്രാ ലഹനം പതിമൂന്നാമധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ചാമത്തെ വാക്യം അവിടെ വായിക്കുന്നു അതുകൊണ്ട് അവൻ മുഹാന്തരം ആ വാക്ക് നോക്കട്ടെ അതുകൊണ്ട് അവൻ മുഹാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാകും ഇടവിടാതെ അർപ്പിക്കുക അധരഫലം എന്ന സ്ത്രോത്രയാകും എന്നിത് വായിക്കുമ്പോൾ വളരെ നിർബന്ധമായി ഓർക്കേണ്ട ഒരു വാക്യം ഞാൻ കാണിക്കുക യശയാപ്രവചനം അൻപത്തി ഏഴാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക് പത്താം വാക്യം നോക്കുക അമ്പത്തി ഒമ്പതിൻ്റെ പത്തൊമ്പതാം വാക്യം ്രവചനം സോറി അമ്പത്തി ഏഴാണ് ക്ഷമിക്കണത് അമ്പത്തി ഏഴിന്റെ പത്തൊമ്പതാം വാക്യം ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും ഒന്ന് നോക്കിയേ ആരായി പറയുന്നത് ദൈവം ഗോഡ് ദ്രൂട്ട് ഓഫ് ദ ലിപ്സ് ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും പുതിയ ആരാധന എന്താണ് പിതാവ് സൗഹർമാരെ അധരങ്ങളുടെ ഫലമാണ് അതരഫലം അർപ്പിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കരമായി ക്രിയ നടന്നിട്ടുണ്ട് ഹൃദയത്തിൽ നന്ദി നിറയുകയാണ് ദൈവത്തിന്റെ കരുണയുടെയും കൃപയുടെയും വലുപ്പം തന്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ മഹത്വം അവൻ നമ്മളെ സ്നേഹിച്ചതിന്റെ അഗാധത ഇത് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ഞായറാഴ്ചകൾ തോറും സഭയായി കടന്നു വന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം പറയുകയാണ് ദൈവം പറയുകയാണ് അധരങ്ങളുടെ ഫലം ഞാനാണ് സൃഷ്ടിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ ലോകത്തിൽ നിന്ന് ഭൗമികമായത് അവ യാഗമായി അർപ്പിച്ചെങ്കിൽ അതിന്റെ പൊരുളായ ക്രിസ്തുവിന്റെ മരണവും സ്നേഹവും മനസ്സിലാക്കി കഴിയുമ്പോൾ അധരത്തിന്റെ ഫലം സ്തോത്രമായി തന്നെ നമ്മുടെ ആരാധനയൊന്നും നോക്കാം ഇതോട് ചേർത്ത് രണ്ട് വാക്യം ഒന്ന് ഹോസിയ പതിനാലിന്റെ രണ്ട് ഹോസിയ പ്രവചനം പതിനാലാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ഹോസിയ പ്രവചനം പതിനാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം നിങ്ങൾ കൂടെ അനുതാപവാക്യങ്ങളോടുകൂടെ എവിടെയടുക്കൽ മടങ്ങിച്ചെന്നവനോട് സകലെ അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോട് കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ർപ്പണമായ കാളുകളെ അർപ്പിക്കും ആ വാക്ക് നോട്ട് ചെയ്തേ ഞങ്ങൾ ഞങ്ങളുടെ കാളുകളെ അർപ്പിക്കും ആ വാക്ക് ഇങ്ങനെയാണ് സോ വിൽ ആസ് and pay the the confession of of our our lips. lips. We will render the calves ഞങ്ങളുടെ ഞങ്ങൾ അർപ്പിച്ചു ഇത് പഴയ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ കാബ്സ് എന്നുള്ളത് ആ കാളകൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ചെറിയ മാറ്റം വരുത്തി എപ്പറും പതിമൂന്നിന് പതിനഞ്ച് നമ്മൾ വായിച്ച വാക്യമാണ് നോക്കിയേ ആ കാളകൾ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു അവിടെ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ് എന്നാക്കി ആ വാക്യമാണ് ഇവിടെ എടുത്ത് കോട്ടിയത് ഹിബ്രൂസ് തെറ്റീൻ പതിമൂന്നിന്റെ പതിനഞ്ചില് പതിമൂന്നിന്റെ പതിനഞ്ചില് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന ആദരഫലം എന്ന സ്തോത്രയ ആ കാഫ്സ് എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കയാണ് സ്തോത്രയ പ്രതി നിയമത്തിൽ വരുമ്പോൾ ആരാധന എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളർപ്പിക്കുന്ന സ്തോത്രയാണ് അത് അധരങ്ങളുടെ ഫലമാണ് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ സംഭവിച്ചതാണ് നമ്മുടെ മനസ്സ് സമാധ സന്തോഷം കൊണ്ട് നിറഞ്ഞപ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ആ സ്തോത്രം എന്ന യാഗം അർപ്പിക്കാൻ തക്കവണ്ണം ഹൃദയത്തിൽ നടന്ന പരിവർത്തനം ആ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഞാൻ ഓർപ്പിക്കട്ടെ പത്രവും സ്നേഹപ്പെടുത്തി നമ്മൾ പലപ്പോഴും എടുത്ത് പറയുന്നതാണ് ഏഹ് നമ്മൾ ആ പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം തന്നെ ഒന്നുകൂടി വായിക്കൈബ്രലേനം പതിമൂന്നിന്റെ പതിനാറ് നന്മ ചെയ്യുവാനും കൂട്ടായ്മ മറക്കരുത് ഈ വക ദൈവം പ്രസാദിക്കുന്നത് രണ്ട് യാഗങ്ങളെ കുറിച്ച് പറയും ഒന്ന് ഫലമെന്ന സ്തോത്രം രണ്ട് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും മറക്കരുത് ഈ വകയാണ് ഇതാണ് പത്രോസ് വേറെ ഒരു വിധത്തിൽ പറഞ്ഞത് രാജകീയ പുരോഹിത വർഗം പത്രോസ് പറയുന്നുണ്ട് നമ്മള് റോയൽ പ്രീസ്റ്റുഡ് മാത്രമല്ല ഏ നമ്മള് ഏർ മാത്രമല്ല നമ്മള് രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നു ഈവക നന്മ ചെയ്യുവാനും കൂട്ടായ്മയായിരിക്കാനും മറക്കരുത് ഈവകയാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് രാജകീയ പുരോഹിത എന്ന നിലയിൽ ദേവാലയത്തിന്റെ ഉള്ളിൽ ആരാധന കഴിക്കുമ്പോൾ നന്മ ചെയ്യുവാൻ നാം പുറത്തേക്ക് വരികയും ഞാൻ ഇങ്ങനെ പറയ പറയേണ്ടതായിട്ടിരിക്കുന്നു അത് പറഞ്ഞേക്കൂ എന്താണെന്ന് ചോദിച്ചാൽ വി വിൽ ബിഹേവ് ബേസ്ഡ് ഓൺ ഹൗ വി വർഷിപ്പ് ിൽ മാത്രമേ നമ്മുടെ തകർന്ന ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ യേശുഗസുന്റെ സ്നേഹം മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് നാം ആഗ്രഹിച്ചതുപോലെ തിരുവചനം കാണുന്നത് പോലെ അധരഫലമെന്ന സ്തോത്രയാകം അർപ്പിക്കൂ രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ ദേവാലയത്തിന്റെ ഉള്ളിൽ അധര ഫലമെന്ന സ്തോത്രയാകും പഴയനിമിത് നമ്മൾ വായിച്ചു വിൽ ദ കാഫ്സ് ളുകളായാണ് അർപ്പിക്കുന്നത് അതരപലത്തിനു പകരം കാളകളെയാണ് പുതിയ വന്നപ്പോൾ കാളയ്ക്ക് പകരം സ്ത്രോയാകമാണ് അവർ ലീവ് അധരങ്ങളുടെ സ്ത്രോത്രം അധരങ്ങളുടെ നന്ദി ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കും നമ്മൾ അങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു മനുഷ്യരായി മാറുകയാണ് വിൽ ബിക്കം വാട്ട് ബി വർഷം നാം എന്ത് നമ്മൾ അതായി മാറും ക്രൂരതയുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ ക്രൂരന്മാരായി മാറും ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവർ ദുഷ്ടന്മാരായി മാറും മ്ലേക്ഷത ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്നവർ മ്ലേക്ഷത പ്രവർത്തിക്കുന്നവരായി മാറും നമ്മുടെ ദൈവം വിശുദ്ധനാണ് നമ്മുടെ ദൈവത്തിന്റെ കരുണയും കൃപയും ഓർക്കുകയാണ് നമ്മോടുള്ളവന്റെ മനസ്സിൽ നമ്മൾ ഓർക്കുകയാണ് ഐ വിൽ ക്രിയേറ്റ് ഞാൻ അധരമോല സൃഷ്ടിക്കുമെന്ന് പറയുന്ന ദൈവം നമ്മുടെ ഉള്ളത്തിൽ ദൈവൂത്രനെ കുറിച്ചുള്ള സ്നേഹം ക്രൂശനെ കുറിച്ചുള്ള ചിന്ത ദൈവം നമ്മോട് കാണിച്ച വലിയ സ്നേഹം നമ്മൾ ആ സ്നേഹം ഓർത്ത് നമ്മളവന് സ്ത്രയാഗം അർപ്പിക്കുക ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുക വെളിപ്പാട് ദിവസം എട്ടാം അധ്യായം നിൽക്കുക അവിടെ നമ്മുടെ സ്തോത്രങ്ങൾ പ്രാർത്ഥനയൊക്കെ ഒരു പ്രത്യേക അവിടെ തരുന്നുണ്ട് വെളിപ്പാട് ദിവസം എട്ടാം അധ്യായം അതിന്റെ രണ്ട് തൊട്ട് അഞ്ചുവരെയുള്ള വാക്യം അപ്പോൾ ദൈവസനയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്ന ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു മറ്റൊരു ദൂതൻ ദൂതനൊരു സ്വർണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു ധൂപവർഗത്തിന്റെ ഭുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസനയിലേക്ക് കയറി ദൂതൻ ധൂപകലശമെടുത്ത് യാഗമെടുത്തിര കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു കളി നമുക്ക് നൽകിയിരിക്കുന്ന വെളിപാട് ഉത്സവത്തിലെ ഒരു വെളിപ്പാടിൽ ഞാൻ ഒരു കാര്യം പ്രത്യേകിവിടെ ഓർപ്പിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന നൂറ്റി നാപ്പത്തിയൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം നമുക്കറിയാം പ്രാർത്ഥന തിരുസന്നിൽ ധൂപമായിരിക്കട്ടെ പഴിനീമകാലത്ത് ആ ലേവ്യ പുരോഹിതന്മാർ ധൂപവർഗം ധൂപകലശത്തിൽ ഇട്ട് അവിടെ സ്വർണ്ണ സ്വർണധൂപപീഠത്തിൽ അർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന് അത് സൗരഭ്യമായി കരയറിക്കൊണ്ടിരുന്നു സ്വർണ്ണത്തിന് ദൈവത്തിന് സൗരഭ്യമായി എന്നാൽ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ ഇവിടെ നമ്മൾ വായിക്കുന്നു അങ്ങനെ സകേല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന അത് ധൂപമായി ദൈവസനയിൽ കരയറുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊരു ദൂതൻ സ്വർണ ധൂപകലശവുമായി വന്നു ഈ മറ്റൊരു ദൂതൻ എന്ന് പറയുന്നത് ആരാണ് നമ്മൾ പഴയ നിയമ ഏഴുകൾ പഠിക്കുമ്പോൾ ഒരു കാരണവശാലും മഹാപുരോഹിതനല്ലാതെ അതിവിശുദ്ധ സ്ഥലത്ത് സ്വർണധൂപപീഠം മറ്റാരും ഉപയോഗിക്കത്തില്ല മഹാപുരോഹിതൻ മാത്രമേ സ്വർണധൂപപീഠം അതിവിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുകയുള്ളൂ രണ്ട് ദൂതന്മാർ ഒരിക്കലും ധൂപകലശ ഉപയോഗിക്കത്തില്ല അവൾ ഈ പറയുന്ന ദൂതൻ ആരാണ് അത് മറ്റാരുമല്ല യേശുക്രിസ്തുവാണ് ഇവിടെ പറയുന്ന മറ്റൊരു ദൂതൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുകയാണ് യേശുക്രിസ്തു എന്താണ് മഹാപുരോഹിതനായി സ്വർഗത്തിൽ ചെയ്യുന്നത് അവൻ മഹാപുരൂഹിതനായി സ്വർഗത്തിൽ കരയറിയിരിക്കുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപകലശം അവർ സ്തോത്രങ്ങളും യാഗങ്ങളും പ്രാർത്ഥനയിലൂടെ അർപ്പിക്കുമ്പോൾ ദൈവസങ്ങളിൽ ധൂപം കരേറുകയാണ് ആ ധൂപത്തോടെ മഹാപുരോഹിതന്റെ മധ്യസ്ഥത അവൻ കൂടെ കുറച്ചുകൂടെ അതിൽ ചേർക്കുകയാണ് ധൂപം ചേർത്തിട്ട് ദൈവസനിലേക്ക് അത് കരയറ്റുകയും നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മഹാപുര ഉയരത്തിൽ ആ സ്വർണ്ണ അവൻ അവിടെ നമ്മുടെ പ്രാർത്ഥന എന്ന ധൂപകലശത്തോട് ചേർത്ത് ധൂമത്തോട് ചേർത്ത് അവന്റെ മധ്യസ്ഥതയോടെ ചേരുമ്പോൾ അത് ദൈവസന്നിൽ സൗരഭ്യമായി കരയറുക വളരെയധികം പറയാനായിട്ടുണ്ട് പഴയ നിമേടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഒരു വിശദമായ പഠനം നടത്തിയതാണ് ലേവിയ പുസ്തകം എട്ടിന്റെ രണ്ട് ഹഹരോനെയും പുത്രന്മാരെയും എനിക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യാൻ എടുക്കുക ഉറപ്പാണ് ഇരുപത്തെട്ടിന്റെ ഒന്ന് ഹഹറോനെയും പുത്രന്മാരെയും എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ എടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം വെരി ഹൈ എന്നാണ് ഉന്നതനായ നമ്മുടെ കർത്താവിന്റെ മഹാപരത്വം എന്താണ് എബ്രായർ ഹർ നാലിന്റെ പതിനാലിൽ വായിക്കുന്നുണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ആരോൺ എന്ന വാക്കിന്റെ അർത്ഥം ആനോൺ എന്ന വാക്കിന്റെ അർത്ഥം വെരി ഹൈ എന്നാണ് നമ്മുടെ കർത്താവ് ആരാണ് ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ മറ്റു വാക്യങ്ങൾ എടുക്കാതെ ഞാൻ പറയട്ടെ അവരിപ്പോൾ എവിടെയാണ് സഹോദരന്മാരുടെ മധ്യത്തിൽ നമ്മൾ ആധരമെന്ന സ്തോത്രയാകം അർപ്പിക്കുമ്പോൾ ആധരങ്ങളുടെ സ്തോത്രയാ നമ്മുടെ നന്ദിയും സ്തോത്രങ്ങളും സ്തുതികളും അർപ്പിക്കുമ്പോൾ എന്നെ സൗർന്മാരെ എന്നെ ഭരിച്ചൊരു ചിന്ത ഞാൻ പറയട്ടെ ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മള് ലേവി ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഭാഗം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുക ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാം അധ്യായ വാക്യം നോക്കോട്ടെ ഇരുപത്തിരണ്ടിന്റെ പത്തൊമ്പത് പിന്നെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നോക്കിക്കോട്ടെ ആ വാക്ക് നമ്മൾ ഒന്നുകോരിന്റെ പത്തിന്റെ പതിനാറിൽ വാരപാത്രത്തെ കുറിച്ച് എന്താ പറയുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ഇരുപത്തി ആറിന്റെ ഇരുപത്തി ആറ് അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയ ശേഷം അവർക്ക് കൊടുത്തു ഇംഗ്ലീഷിൽ വായിച്ചാൽ

അവൻ അപ്പമെടുത്തുരണ്ടിന്റെ പത്തൊമ്പത് പിന്നെ അവൻ അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി ബ്രഡ് ഗ്ങ് സത്യം മനസ്സിലാണ് ആരാധന എന്ന് പറയുന്നത് പുരോഹിതന്മാരെന്ന നിലയിൽ നാം ഞായറാഴ്ച തോറും കൂടി വന്ന് അപ്പ വീഞ്ഞങ്ങൾ എടുക്കുമ്പോൾ നാം അതിന് നന്ദി പറയുന്നു നാം അവിടെ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു അ യഥാർത്ഥമായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധന പഴയ ഏടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആരാധന അവർ അർപ്പിച്ചത് സൗമീപമായെങ്കിൽ പുതിയ നിയമത്തിൽ കാളകളെ അല്ല കാളകൾക്ക് പകരം അതര ഫലമെന്ന സ്ത്രോത്രയാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം തുടരാം നമ്മുടെ ആരാധനയുടെ മഹത്വം അതിൻ്റെ വില അതിൻ്റെ വലിപ്പമൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നാം എത്ര ശ്രദ്ധയോടെ ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ് ദൈവം നമ്മയെ സഹായിക്കും